ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറേ നാളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്, അപ്പം ഇന്ന് ആ കാര്യം പറയണമെന്ന് തോന്നി. കാരണം ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ്. അപ്പം വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പം നമുക്ക് റമദാനൊക്കെ തീരാറായിട്ടുണ്ട്, ഇനി 10 കോടിയൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മൾ പറയാൻ വന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു വർഷം മുന്നേ ഒക്കെ വർക്കിന് പോയ ഒരു വീട്ടിൽ ഒരു മരം ഉണ്ടായിരുന്നു. അപ്പം ഇവർ വിചാരിച്ചതെന്ന് വെച്ചാൽ എന്താണ് വിചാരിച്ചത്? അല്ല, ഞങ്ങൾ വിചാരിച്ചിരുന്നൊരു വിഷക്കായുള്ള മരുന്ന് മരമെന്നാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷെ പിന്നെ നമ്മളെ കൂടെ ഒരു ഇക്ക ഉണ്ടായിരുന്നു, ആ ഇക്കയാണ് ഇത് പറഞ്ഞത്. ഇത് അവക്കാടയാണ് എന്ന് പറഞ്ഞു. അപ്പം അവക്കാടയെന്ന് പറഞ്ഞാൽ പിന്നെ ആദ്യം ഒരു 4-5 മാസം വരെ അത് ആ ഒരു രീതിയിൽ തന്നെ നിന്ന് കാച്ചൊക്കെ നിന്ന്. പിന്നെ ഇതൊരു അവക്കാടോ എന്ന് പറഞ്ഞപ്പം പിന്നെ എല്ലാവരും കൂടെ പറിച്ചുകൊണ്ട് പോകും. അവക്കാടോ എന്ന് പറയുമ്പം നല്ല വിലയുള്ള ഒരു പഴമാണ്, ഇവിടെ എങ്ങും അധികം കിട്ടുന്ന പഴമല്ല. അപ്പം നമ്മൾ ജ്യൂസ് ഷോപ്പിലൊക്കെ പോകുമ്പം ഷെയ്ക്ക്, അവക്കാടോ ഷെയ്ക്ക് പ്രത്യേകത എപ്പോഴും എല്ലാ സീസണിലും ഷോപ്പിൽ കാണത്തുമില്ല. പക്ഷേ ഈ ഷോപ്പിലുള്ള ഈ ജ്യൂസ് കടയിലൊക്കെ ഉള്ളത് കുറച്ചുകൂടി നീളമുള്ളതാണ്. പക്ഷേ ഇതെനിക്ക് തോന്നുന്നത് ഓരോ വെറൈറ്റി കാണുമല്ലോ. അപ്പം അവർ വെള്ളായണി കാർഷിക കോളേജിൽ നിന്ന് വാങ്ങിച്ചു വെച്ച തൈയാണ്, ബഡ് ചെയ്ത തൈ. അപ്പം അത് ചിലതൊക്കെ ഗ്രീൻ കളറായിരിക്കും, ഇതൊരു മെറൂൺ കളറാണ് ഇങ്ങനെ പുറമേ ഇരിക്കുന്നത്. നമ്മൾ കുറേ നാള് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചിരുന്നു. കാരണം ചിലത് പച്ചയായിട്ടായിരുന്നു കൊണ്ടുവന്നത്, ചിലത് പഴുത്തിട്ടായിരുന്നു കൊണ്ടുവന്നത്. അപ്പം പച്ചയായിട്ടുള്ളതൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കുറേ നാള് അത് ഇരുന്നു. കാരണം ഇങ്ങനെ ചുട്ടിപ്പോകുന്ന ടൈമിൽ പെട്ടെന്ന് അഴുകിപ്പോകും. അതുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഷെയ്ക്ക് അടിച്ച് കുടിച്ചുവോ വെറുതെ കാരണം എന്ന് വെച്ചാൽ പഴുക്കാത്ത നമ്മൾ പറിച്ച് ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് ചില ഭാഗവും ഇങ്ങനെ കറുപ്പ് തട്ടും. അപ്പം നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് കഴിക്കാൻ നല്ല വെണ്ണ പോലെ ഇരിക്കുന്ന ഒരു പഴമാണ്. അങ്ങനെ അത് നമ്മൾ ഷെയ്ക്ക് അടിച്ച് കുറേ നാൾ കുടിച്ചു. അപ്പം നമ്മൾ ഇപ്പം നിങ്ങൾക്കറിയാം, ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ സാധാരണയായിട്ടൊരു ഭക്ഷണം കഴിക്കും പോലെ അത് കഴിച്ചു. അപ്പം അത് കഴിച്ച് ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ നോർമലായിട്ട് നമുക്ക് 3 വർഷത്തിന് ശേഷം ഞാൻ പ്രഗ്നൻ്റ് ആയി. അത് ആ വഴിക്ക് അത് നമുക്ക് പിന്നെ പറയാം. അപ്പോൾ അതിന് ശേഷമാണ് ഒരാൾ പറയുന്നത്. അപ്പം നമ്മൾ PCOD ട്രീറ്റ്മെൻറ്റിലിരിക്കുന്നതാണ്. അപ്പം ഏറ്റവും വലിയ PCOD ഏറ്റവും വലിയ ഒരു മരുന്നാണ്, അല്ലെങ്കിൽ ഫുഡിലും തന്നെ ഉള്ള ഒരു മരുന്നാണ് ഈ അവക്കാടോ. അപ്പം അത് കൊണ്ടുവന്ന് കഴിച്ച് അതെന്തായിരുന്നാലും നമ്മളെ ശരീരത്തിന് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. ഇത് ഈ അവക്കാടോ കഴിക്കും തോറും നമ്മളെ ഈ ഓവറിയിലുള്ള കുരുക്കൾ പൊട്ടിപ്പോകുന്നതാണ് പറയുന്നത്. കാരണം അത് കഴിച്ച് ഞാനത് ആദ്യമൊന്നും വിശ്വസിച്ചില്ല. പക്ഷേ പിന്നീട് പിന്നോട്ട് ചിന്തിച്ചപ്പോഴാണ് അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായത്. കുറേ നാൾ നമ്മൾ കഴിച്ചു ഞാനവിടെ ജോലിക്ക് ഇങ്ങനെ സമയത്തൊക്കെ ഇങ്ങനെ 2-3 ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വീട്ടിൽ ബാഗിൽ വെച്ച് കൊണ്ടുവരും. അപ്പം നമ്മൾ ഷെയ്ക്ക് അടിച്ച് കുടിക്കുകയും അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുന്നത് കഴിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെ വീണ്ടും നമ്മൾ ഇനി അവിടെ പോയി അവക്കാടോ ചോദിക്കാന്ന് പറഞ്ഞാല് നടക്കൂലല്ലോ, ആരും അങ്ങനെ തരൂല. ഇത്ര ആ സമയത്ത് നമ്മള് പണിയുന്ന സമയമല്ല, ഓണറൊന്നും കാണില്ല. അപ്പൊ ആ സമയത്ത് 2-3 ഇറങ്ങി തള്ളിയിട്ടിട്ട് വീട്ടിൽ ബാഗിൽ കൊണ്ടുവരാറുണ്ടായിരുന്നു. പക്ഷെ ഇനി അത് നടക്കില്ല. അതിനുശേഷം നമ്മള് 2 ദിവസം മുന്നേ അല്ലേ, ആ 2 ദിവസം മുന്നേ എന്തായിരുന്നാലും അത് അത്രയും നല്ല ഒരു എഫക്റ്റ് ഉള്ള ഒരു പഴമാണ് PCOD. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എവിടെ പോയി ഇപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിക്കാനോ അത് നല്ല വില കൊടുക്കണം. അപ്പൊ നമ്മൾ വിചാരിച്ചു അത്രയും പൈസ കൊടുത്ത് നമുക്ക് ആ ഒരു പഴം വാങ്ങിച്ചെന്നും കഴിക്കാനുള്ള ആസ്തിയൊന്നും നമുക്കില്ല. അപ്പൊ അത് നമുക്ക് കിട്ടിയത് കൊണ്ട് നമ്മൾ അത് കഴിച്ചു. അപ്പൊ നമ്മൾ വിചാരിച്ചു എന്തായിരുന്നാലും അത് അത്രയും നല്ലൊരു എഫക്റ്റ് ഉള്ള ഒരു പഴമാണ്. നമ്മള് കൊണ്ടുവന്ന അതിന്റെ കുരു നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തനിയെ പൊടിച്ചു വന്നു. പക്ഷെ അത് എനിക്ക് തോന്നുന്നു നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ചാല് അത് കായ്ക്കില്ല, അതുപോലെ തന്നെ വളർന്നു വരില്ല. ബഡ് ചെയ്തത് ഗ്രാഫ്റ്റ് ചെയ്തതൊക്കെ മാത്രമേ പൊടിക്കത്തുള്ളൂ, നല്ല കായ് ബലം തരും. പൊടിച്ചു, പക്ഷെ അത് പട്ടുപോയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 2 ദിവസം മുന്നേ വെള്ളായണിയിൽ ചെന്ന് മേടിക്കാന്ന് പറഞ്ഞിട്ട് പോവായിരുന്നു. അപ്പൊ നമ്മൾ പോയ എന്തായിരുന്നാലും നമ്മൾ പോകാൻ വഴിക്ക് ഒരുപാട് നേഴ്സറികളുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നേഴ്സറി തന്നെ ഇറങ്ങി ചോദിച്ചു, കാട്ടക്കട 5 തെങ്ങുമൂട്. അപ്പൊ അവക്കാടോന്റെ തൈ ചോദിച്ചു, ആദ്യം ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ അവർ നോക്കിയപ്പോ കിട്ടി. നമ്മൾ 400 രൂപയാണ് ഒരു തൈ വാങ്ങിച്ചത്. അപ്പൊ അത് നമ്മൾ ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ പറ്റുന്നവരെല്ലാരും അവക്കാടോന്റെ തൈ വാങ്ങിച്ച് വീട്ടിൽ വെച്ച് വളർത്താൻ നോക്കുക. കാരണം ഇനിയുള്ള ഫുഡിന്റെ രീതിയിൽ കുട്ടികൾക്ക് പെട്ടെന്ന് ഈ PCOS ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇതുപോലുള്ള ഒരു മരം വീട്ടിലുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ആയിട്ട് കഴിക്കുമ്പം അത് നാച്ചുറൽ ആയിട്ട് കുറയ്ക്കാൻ പറ്റും. ശരീരത്തിലെ പല അസുഖങ്ങളും വീട്ടിൽ സ്ഥലമുള്ളവര് ഈ അവക്കാടോ അത്തിപ്പഴം ഇങ്ങനെയുള്ള ബഡ് ചെയ്ത തൈകളൊക്കെ വാങ്ങിച്ചു വെച്ച് വളർത്താൻ നോക്കുക. അപ്പോ ആ തൈ നമ്മൾ നട്ടു വെച്ചിട്ടുണ്ട്, അത് നമുക്ക് കാണാം. അപ്പം ഇതാണ് കേട്ടോ അവക്കാട ചെടി. അപ്പൊ ഞങ്ങൾ ഈ ഒരു ഭാഗത്താണ് നട്ടത്.
അപ്പം 400 രൂപ എടുത്ത് വാങ്ങിയ ചെടി ഇതാണ് കേട്ടോ. ഇത് വളർന്നു വരാൻ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പം നമ്മൾ ഇന്നലെ ഞാൻ ഒരുപാട് ടൈം വെള്ളം ഒഴിച്ചു കൊടുത്തു, കാരണം ഇത് ട്രോപ്പിക്കൽ ഏരിയയിൽ വളർന്നതാണ് കണ്ടില്ലേ. ഇവിടുത്തെ വെയിലെന്ന് വെച്ചാൽ നമുക്ക് കാല് തറയിൽ വെക്കാൻ പറ്റാത്ത വെയിലാണ് ഈ ഭാഗത്ത്. ഇത് റംബൂട്ടാൻ, ഇത് നമ്മൾ വീട് കയറുന്നതിന് മുന്നേ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന റംബൂട്ടാൻ്റെ വിത്തിട്ട് പൊടിപ്പിച്ചതാണ്. അതും കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, അവക്കാടവും കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നിങ്ങൾ നമ്മുടെ അവക്കാടിൻ്റെ തൈ ഉണ്ടല്ലോ, ഒരു ചെറിയ എത്രയുള്ള ഒരു കൊമ്പ് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ട്രോപ്പിക്കൽ ഏരിയയിലാണ്, തണുപ്പുള്ള ഏരിയയിലാണ് കൂടുതൽ വളരുന്നതെന്നാണ് പറയുന്നത്. എന്തായിരുന്നാലും നമുക്ക് കൂടുതലായിട്ട് സ്ഥലവും കാര്യങ്ങളൊന്നും ഇല്ല, ആ ഒരു സൈഡിലാണ് നമ്മൾ നട്ടിട്ട് വെക്കാൻ പറ്റുന്ന. അപ്പുറത്തെ സൈഡിൽ ലൈൻ കമ്പിയുണ്ട്, അപ്പൊ അതുകൊണ്ട് നമുക്ക് പൊക്കോള മരങ്ങളൊന്നും നടാൻ പറ്റത്തില്ല. വളരും കേട്ടോ, ഈ ഒരു മരം പന്തൽ പോലെ വളരും എന്നാണ് പറയുന്നത്. അപ്പം അത് ഒരു വളർന്നു വന്നാൽ നമുക്കൊരു തണലാവും, കാരണം നല്ല വെയിലാണ് ഒരു ഭാഗം. അപ്പൊ ഇനി ഈ ചൂട് സമയത്ത് അതിനെ പട്ടുപോവാതെ നമുക്ക് വളർത്തിയെടുക്കണം. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.